ശ്രീ പി ചിത്രഞ്ജൻ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു വലിയൊരു ആശ്വാസം അവരുടെയൊക്കെ മുഖത്തുണ്ട് വലിയൊരു ഗുരുതരമായ പ്രശ്നത്തെ അഭിമുഖീകരിച്ച മണിക്കൂറുകളാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്നത് ആ രാഷ്ട്രീയ പ്രതികരണം അവരെ കുറെ കൂടി കടുപ്പിക്കുന്നില്ലേ മുഖ്യമന്ത്രി വിളിച്ചത് കേട്ടില്ലേ മുഖ്യമന്ത്രി ഭീരുവാണ് എന്ന് പറയാനാണ് ശബരിനാഥൻ പ്രത്യേകം ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഒന്നുകൂടിയുണ്ട് സംഘടനാ തീരുമാനം അങ്ങനെ കൂടി അദ്ദേഹം അതിൽ പറഞ്ഞു നോക്ക് സംഘടനാ തീരുമാനം നടപ്പാക്കി എന്ന നിലയിലുള്ള ഒരു വെളിപ്പെടുത്തലോ വിശദീകരണമോ അതിനിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മറുപടി അതെ സംഘടനാ തീരുമാനമായിരിക്കാൻ നടപ്പിലാക്കിയിട്ടുള്ളത് അതാണ് ഞങ്ങളിത് ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ ചർച്ചകളിൽ ചാനലുകളിലായാലും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ ഇത് യാതൃച്ഛ്യവുമായി നടത്തുന്നൊരു കാര്യമേ അല്ല അതീവ സുരക്ഷിതയുള്ള ഈ ഫ്ലൈറ്റിനകത്തേക്ക് കടന്ന് ഈ നിലയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കുവാനുള്ള ഒരു വലിയ ഗൂഢാലോചന അത് കെ പി സി സിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണ് ചെയ്തിരുന്നിൽക്കുന്നത് എന്നത് ഇപ്പോൾ ശ്രീ ശബരിനാഥിൻ്റെ വാക്കുകളിൽ നിന്നുകൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നു ഒരു സംഘടനാ തീരുമാനം ആ സംഘടനാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കേസുണ്ടായിക്കഴിഞ്ഞാൽ ആ കേസിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികളെ കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആസൂത്രകൻ എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ശ്രീ ശബരിനാഥാണ് ഇനി ആരൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതെല്ലാം പിന്നാലെ നമുക്ക് കാണാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണല്ലോ വിവരങ്ങൾ പുറത്തു വരുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണല്ലോ നാല് തവണ ഈ കേസിലെ പ്രതികളെ സാധാരണ പ്രതികളല്ലോ അവരെത്ര കേസുകളിലെ പ്രതികളാണ് ഏതെല്ലാം വകുപ്പുകളിൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ നാല് തവണ ശബരിനാഥൻ തന്നെ നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ കൃത്യമായി പുറത്തു വന്നല്ലോ എന്ന് മാത്രമല്ല ഇതിപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും ആഴിതാക്കാർ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഉപാധികളോടാണ് ജാമ്യം മൂന്ന് ദിവസക്കാലം തുടർച്ചയായി കോടതിയിൽ ചെല്ലുന്നത് വേണ്ടിയുള്ള പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ അവരെ ചോദ്യം ചെയ്യലിന് വിധേയമാകണമെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഏതാണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിൽ പറയുന്നതിനകത്തൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൗരവം കുറേ കൂടെ വർദ്ധിക്കുകയാണ് പിന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അവർ സമരം ചെയ്തോട്ടെ ഞങ്ങൾക്കൊരു തർക്കമില്ല അവരുടെ സമരമൊക്കെ ഇവിടെ ചെന്ന് നിന്നു എന്നുള്ളതെല്ലാം നമ്മളെല്ലാം കണ്ടതാണല്ലോ വലിയ പോലെ പോലെ കൊണ്ടുവന്നതാണല്ലോ പിന്നെ എലി പക്ഷേ കാര്യമുണ്ട് അവർക്ക് നല്ല ബോധ്യമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ മുഖ്യമന്ത്രി അവരെ ഭയക്കുകയാണ് അങ്ങനെ അവർ ഭയക്കുന്നുണ്ടാണ് മുഖ്യമന്ത്രി ഭീരുവാണെന്ന് ശബരിനാഥന് പറയാൻ പറ്റുന്നത് അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ഭയക്കപ്പെടുന്ന എന്ത് കാര്യത്തിന് അതിന് പിണറായി വിജയനെക്കുറിച്ച് അറിയണവർക്കറിയാമല്ലോ അദ്ദേഹം ഇതിനെ ഒന്നും പയക്കുന്നല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ളത് ഒരു തുറന്ന പുസ്തകമാണ് ആർക്കും ഉള്ളിലും പരിശോധിക്കാം അദ്ദേഹം ഡൈഹാർണിസിലൊന്നും രാഷ്ട്രീയത്തിൽ വന്നവരല്ലെന്ന് ഏതാ ഡൈഹാർണിസിൻ്റെ ആളല്ല സാധാരണ ചെത്ാളിയുടെ മകനെന്നും പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു പ്രസിഡന്റ് ആ ചത്രുതൊഴിലാളിയുടെ മകൻ പഠിച്ച് വളർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീച്ചു ഉള്ളയിലൂടെ വന്നിട്ടുള്ള ആളാ തൈകാണ്ടത്തിൽ ജോലി കിട്ടി വരുന്നതുപോലെ വന്നിട്ടുള്ളവരൊന്നും പിണറായി വിജയൻ ആരാണെന്നും മനസ്സിലാക്കില്ല പിണറായി വിജയനെ ഭീരു എന്ന് വിളിക്കാനുള്ള എന്ത് അവകാശമാണ് എന്ത് പിന്നെ ആ കാര്യത്തിൽ എന്ത് എന്താ ഞാൻ പറയേണ്ടത് എന്ത് ധാർമ്മികമായ എന്ത് അവകാശമുണ്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് വന്നെന്നും എങ്ങനെയായിരുന്നു എന്നെല്ലാം നമുക്കറിയാമല്ല അതുകൊണ്ട് അതിലേക്കൊന്നും നമുക്ക് പോകണ്ട അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പലരും നാറത്തെ മാത്രമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ ധൈര്യത്തെ ഒന്നും ഈ സമൂഹത്തിൽ ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ നിയമവിരുദ്ധമായി ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ആക്രമിക്കുവാൻ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന പുറത്തുവരുമ്പോൾ കൈകെട്ടി നിൽക്കണമെന്നാണോ പോലീസ് അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ നിയമവസ്ഥയ്ക്ക് എന്താ വിലയുള്ളത് അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം കുറ്റവാളികളാണ് ഇവിടെ അഴിഞ്ഞാടാൻ പോകുന്നത് അതുകൊണ്ട് നിയമനിമനം വഴിക്കുമ്പോട്ടെ ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോട്ടെ പക്ഷേ കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൂടാ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആക്ഷേപിക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആക്ഷേപിച്ചോട്ടെ അതിനെല്ലാം മറുപടി കൊടുക്കുവാനും ഇവർ സംഘടിപ്പിക്കുന്നതിൻ്റെ പത്ത് ഇരട്ട് ജനങ്ങൾ അടിനിരത്തുവാനുമുള്ള കരുത്ത ഈ കേരളത്തിലെ സി പി എമ്മിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമുണ്ട് റൈറ്റ്